നമസ്കാരം. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂടുക എന്നുള്ള രോഗം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഏകദേശം 30% 30% ഓഫ് ദ ഫാറ്റ് ഇൻ ദ ബോഡി വരുന്നത്. ബാക്കിയാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൊഴുപ്പ് കൂടിയ ഭക്ഷണ രീതി തന്നെയാണ് ഈ കൊളസ്ട്രോൾ എന്നുള്ള രോഗത്തിൻ്റെ കാരണം. മറ്റു പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഓവർ വെയ്റ്റ് ഉണ്ട്, അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി, പിന്നെ മദ്യപാനം. എല്ലാ അസുഖങ്ങളുടെയും മൂലകാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നതാണ് മദ്യപാനവും പുകവലിയും. പിന്നെ ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഈ അസുഖം വരാം. പിന്നെ അതുകൂടാതെ പിന്നെ പറയുന്നത് നമ്മുടെ ജീവിതശൈലി, അതായത് ഫുഡ് നേരെ കഴിച്ചാൽ പോലും തീരെ അനങ്ങാതെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഈ കൊളസ്ട്രോൾ വരാം. ജനിതകമായ കാരണങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള നാച്ചുറൽ റെമഡീസാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോണത്. നമ്മൾ ദിവസം കുടിക്കുന്ന വെള്ളത്തിൽ മല്ലി ചേർക്കുന്നത് നല്ലതാണ്. അതായത് ഒരു 500 ml 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി. മല്ലിയിത നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മല്ലി. ഈ മല്ലിയിട്ട് ഒരു 15 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ മല്ലിയിട്ട് ആ വെള്ളം കിട്ടും. അത് എപ്പോഴും കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ 3 നേരമെങ്കിലും മിസ് ചെയ്യാതെ അത് കുടിക്കുന്നത് LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇത് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമാണത്. പിന്നെ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന വെള്ളുള്ളി. വെള്ളുള്ളി നമ്മൾ എപ്പോഴും ഭക്ഷണങ്ങളിൽ ചേർക്കുമ്പോൾ അത് കുക്ക്ഡായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതിന് പകരം ഈ ഗാർലിക് അല്ലെങ്കിൽ വെള്ളുള്ളി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളുള്ളിയുടെ കൂടെ ലേശം കരിയപ്പിലയും കൂടി ചേർത്ത് ചവച്ചരച്ച് കഴിച്ചാൽ അത്യുത്തമം എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ കൊളസ്ട്രോളിന് വളരെ നല്ലൊരു ചികിത്സയാണ് തണ്ണിമത്തൻ്റെ കുരുവിൽ നിന്ന് കിട്ടുന്നത്. തണ്ണിമത്തൻ്റെ കുരു ചെറുതായിട്ടൊന്ന് നല്ലോണം ഉണക്കി, ഒന്നിൽ സൺ ഡ്രൈ ചെയ്ത് സൂര്യനിൽ വെച്ച് ഉണക്കി പൊടിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടുപ്പിലിട്ട് ചൂടാക്കി മൂപ്പിച്ചെന്ന് നമ്മൾ പറയില്ലേ, മൂപ്പിച്ചിട്ട് പൊടിച്ചെടുക്കുക. ആ പൊടി വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. തണ്ണിമത്തൻ്റെ കുരു ഉണക്കി പൊടിച്ച പൊടിയാണിത്. ഇതിൽ ഒരു ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിന് എന്നാണ് കണക്ക്. അതായത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഈ കുരു പൊടിച്ചത് ഇത് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. തണ്ണിമത്തൻ കഴിക്കുന്നത് തന്നെ നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ബാക്കി ഫുഡിൻ്റെ ഇൻടേക്ക് കുറയും, ഫിൽഡ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ കുരു ഇങ്ങനെ പൊടിച്ച് ഈ വെള്ളം കുടിക്കുന്നത്. തുളസിയിലയും വേപ്പിൻ്റെ ഇലയും കൂടി ഇങ്ങനെ അരച്ച് ചതച്ച് അതിൻ്റെ ജ്യൂസ് വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് വേപ്പില. നിങ്ങൾക്കെല്ലാം അറിയാം വേപ്പില എന്താണെന്ന്. ഇത് തുളസിയില. അപ്പോൾ ഇത് എടുത്ത് നമ്മുടെ ഓരോ കല്ലിൽ മിക്സീനെക്കാട്ടി നല്ലത് ഇതാണ് ചതയ്ക്കുക എന്ന് പറയുന്നത്. അരയ്ക്കണമെന്നില്ല. ഈ പൂവോട് കൂടി തന്നെ തുളസി ഇടാം. നല്ലോണം ചതയ്ക്കുക. ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ചതയ്ക്കുമ്പോൾ. ചതച്ചെടുത്ത് അതിൻ്റെ നീരാണ് നമുക്ക് കുടിക്കേണ്ടത്. കയ്പ്പ് നല്ലവണ്ണം കാണും വേപ്പിലയുടെ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുമ്പോൾ അത്രയ്ക്ക് കയ്പ്പ് നമുക്കറിയില്ല. ഇത് പച്ചയ്ക്ക് ചവച്ചരച്ച് തിന്നുന്നവരുമുണ്ട്. ഒരുപാട് അസുഖങ്ങളുടെ മരുന്നാണ് ഈ വേപ്പില എന്ന് പറയുന്നത്. ഇതാണ് കൊളസ്ട്രോൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വെള്ളം. ദിവസം 1 നേരമെങ്കിലും ഇത് കുടിക്കുക. ഇതെല്ലാം കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ആഹാര നിയന്ത്രണവും വ്യായാമവും ഒരു ദിനചര്യയാക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. നമ്മളൊരു 5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 2.5-3 ലിറ്റർ എങ്കിലും കൊളസ്ട്രോളിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർ മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം. ആഹാരം വെള്ളം കുടിക്കുന്തോറും കൂടുതൽ ശരീരത്തിലുള്ള ദുഷ്ടുകൾ പുറത്തേക്ക് പോകും. വെള്ളം കുടിക്കുക.